അപ്പോൾ ഗൈസ് എല്ലാവരും നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെർവർ നമുക്ക് സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ബർമുഡ റീമാസ്റ്റർ മാപ്പിൽ പീക്ക് തറവാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തറവാട്ടിൽ എന്താണെങ്കിലും ഒരുപാട് ബിരിയാണിക്കുള്ള ആൾക്കാരുണ്ട്. അവിടെ കല്യാണം നടക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് ഒരു സ്കോഡ് സ്കോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും സ്കോഡ് റൂമിൽ പോയിട്ട് അമ്മ അയ്യോ എന്ന് വിളിച്ച് കയറാനുള്ള യോഗം തോന്നുന്നു എനിക്ക്. സ്വന്തമായി നമുക്ക് നോക്കാം. ഓക്കെ, ഇറങ്ങി അവിടെ എന്തായാലും ഒരു ഗണ്ണിന്റെ മണ്ടയ്ക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മണ്ടയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. മണ്ടക്കാണ് മിക്ക, അതായത് ആ ഒരു തറവാടിന്റെ മണ്ടയ്ക്ക് ചെറിയൊരു ഗണ്ണിങ് അല്ല കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങാൻ പറ്റില്ല. സോ ഇപ്പോഴത്തേക്ക് മാറി നോക്കിയപ്പോൾ എന്തായാലും ആ ഒരു റീമാസ്റ്റർ ആയതുകൊണ്ട് വേറെ സ്ഥലങ്ങൾക്ക് ചുമ്മാ ഗണ്ണിങ് അല്ല കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇറങ്ങിയോടെ എം ബി ഫൈവ് അതുപോലെ എ കെ കിട്ടിട്ടുണ്ടായിരുന്നു. സോ എ കെ മാക്സ് ആയതുകൊണ്ട് തന്നെ വേറെ മാസ്ക് കാണിക്കാൻ പറ്റുന്ന കുറപ്പെട്ടെ. ഓപ്പോ എന്റെ മോനെ നോക്കുമ്പോഴത്തേക്ക് ഒരു മുമ്പിൽ കൂടെ ഓടുന്നുണ്ട്. സോ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തേക്കെ, ഡാമേജ് കൊടുത്തിട്ട് പിന്നെ അവൻ ആ ഒരു ജനലിൽ കൂടെ കയറുന്നത് വെച്ചാൽ, പക്ഷേ അവൻ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. അവൻ നൈസായിട്ടുള്ള ആ ഒരു ബുഷ് ഇട്ട്, അതായത് ഹോങ്കോങ്ങിന്റെ എബിലിറ്റി ഇട്ട് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഓടുന്നു ഓ മൈ ഗോഡ്, ഒരു സ്കോഡ് വന്ന് നിൽക്കുന്നത്. ഒരുത്തരെ നൈസായിട്ട് അടിച്ചിട്ട് രണ്ടാമത്തെ കയറി വന്ന സമയത്ത് അടിച്ചു. ഓക്കെ, എന്തായാലും കുറച്ച് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് മാറി നിന്നിട്ട് അതിനെ കയറി വരുന്നുണ്ട് നോക്കുന്നുണ്ട്. ഒരു മഞ്ഞക്കടൻ എന്റെ മോനെ, ആ സ്കോഡ് വൈപ്പ് വേറെ. ഓക്കെ, എന്തായാലും ആ ഒരു സ്കോഡ് വൈപ്പ് എടുത്തത് വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ മോനെ സത്യം പറഞ്ഞാൽ കിളിയും കിളിക്കൂടും പറയും. ഓക്കെ, അമ്മ നമ്മൾ അടിക്കുന്നതെന്ന് വിചാരിച്ച ഇറങ്ങി അവിടെ ഒരു സ്കോഡ് വൈപ്പ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ പേരവിടെ കാണിച്ചിട്ടുണ്ട്. സോ എന്നാലും പിള്ളേർക്ക് പത്ത് മനസ്സിലേക്കാണ് മീക്കാൻ പറഞ്ഞത്. വെരിഫൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരെ നൈസായിട്ട് നമ്മളെ തന്നെ തേടി പിടിച്ച് വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ മിക്കവാറും മാച്ചസ്, അതായത് ഇനി മുമ്പത്തെ മാച്ചസ് നിങ്ങൾ കണ്ടുകാണും ഒരുപാട് ഒരു ടീം അപ്പൊക്കെ ആകുന്നുണ്ട്. ആ ഒരു പേര് കണ്ടിട്ടാണ് വളരെ സന്തോഷം. ഓക്കെ, എന്നാലും കൈസ് നമുക്ക് അവിടെ നിന്ന് ഉട്ട്പക്കർ ഇട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് ഉട്ട്പക്കർ ഞാൻ സ്ക്രിപ്റ്റോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഉട്ട്പക്കറിനകത്ത് തൊട്ട വൺ ടാപ്പ് ആണ്. ഓക്കെ, വേറെ വല്ല മാസമായിട്ട് ഞാൻ വൺ ടാപ്പ് ഉട്ട്പക്കറിന് അടിക്കും. സോ അതിന്റെ എക്സാമ്പിൾ ഒക്കെ, എക്സാമ്പിൾ ഈ ഒരു മാച്ചിന്റെ ലാസ്റ്റ് കിൽ എന്റെ മോനെ, എന്റെ കിളിയും കിളിക്കൂടും പാലതാണൊക്കെ അമ്മാതിന്റെ ലെവൽ മാച്ച്. ഓക്കെ, എന്നൊക്കെ നമ്മൾ ഈ ഒരു ഡബിൾ ഓൾഡ് ഡിബിറ്റിലേക്ക് ഒരുത്തും കയറുന്നുണ്ട്. സോ നൈസർ അവനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എം ബി ഫൈവ് ബുള്ളറ്റും കുറവാണൊക്കെ. ഓരോ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ആ നൈസർ അവൻ ഓടുന്നുണ്ട്. അവനെ നൈസായിട്ട് എന്താണ് നമുക്ക് ഉട്ട്പക്കറിൽ വെച്ച് രണ്ട് അടിച്ച് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവനൊക്കെ അവർ വേറെ അടി എവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നൊക്കെ. ജസ്റ്റ് നൈസർ നോക്കുവാണെങ്കിൽ അപ്പുറത്തെ ആ വെല്ലുവിൻ്റെ എവിടുന്ന് നൈസായിട്ടുണ്ടല്ലോ, എവിടുന്നോ ഒരുത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. സോ അവനെ കൂടെ നമുക്ക് കൊല്ലേണ്ടി വരും. ആ ഒരു സാങ്കേതിക വിദ്യകൾ നമുക്ക് നൈസായിട്ട് അവനെ കൊല്ലേണ്ട ഒരു സമ്മർദ്ദം മൂലം നമുക്ക് നൈസായിട്ട് അവനെ കൊല്ലേണ്ട ഒരു ആവശ്യം വന്നിട്ടു. സോ നൈസായിട്ട് പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത ശേഷം അവനെ പോയി കൊല്ലേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഓക്കെ, നൈസായിട്ട് അവനെ മെഡിക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ നോക്കുന്നുണ്ട്. പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്ത സമയത്ത് കാര്യം പറയാം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അടിക്കപ്പെടുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് ജോയിൻ ചെയ്ത മെസ്സേജ് അടിച്ച് പോകാൻ. ഓക്കെ, എന്നാലും ആ ഒരു ജനലിൽ കൂടെ എടുത്ത് ചാടി നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ, എന്നാലും മുമ്പിൽ കൂടെ പോകാൻ നമ്മൾ പുറകിലത്തെ ആ ജനലിൽ കൂടെ ചാടിയതിന് മെയിൻ കാര്യം പറയുവാണെങ്കിൽ താഴെ നോക്കി നമുക്ക് താഴെ ഇറങ്ങി ആ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ ഒരു ഗുമ്മല്ലോ. നമ്മൾ എവിടെ നമുക്ക് ഐ മീൻ നമ്മുടെ പൊസിഷൻ ഒഴിക്കും നമുക്ക് അമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്മ ഒരു കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഇറങ്ങുന്നത്. അതേപോലെ ഇപ്പോൾ നമുക്ക് ചെറു ടെക്നിക്ക് നമ്മൾ എല്ലാവരും എല്ലാ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന കാര്യമുണ്ട്. അതായത് ഒരു ഗ്ലൂ ആൾട്ട് രണ്ട് ഗ്ലൂ ആൾട്ട് എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒളിച്ചു വെക്കുവാണെങ്കിൽ അമ്മ വിചാരിക്കും ഓക്കെ നമ്മൾ ആ ഒരു ഗ്ലൂ ആൾട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിക്കും. ഓക്കെ, അത് അമ്മ കൺഫ്യൂസ് ടെക്നിക്കാണ്. അമ്മ തന്നെ ആ ഒരു ഗ്ലൂ ആൾട്ട് പറഞ്ഞുകൊണ്ട് അമ്മ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ പുറകെ കൂടെ പോയിട്ട് അമ്മനെ കഥാലിക്കൊള്ളുന്ന ഒരു സംഭവം നിങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാലും നമ്മൾ ഇവിടുന്ന് തൂത്തുവാരി എല്ലാത്തിനെയും കൊന്നു വിചാരിച്ച് നമ്മൾ നൈസായിട്ട് ആ ഒരു സിപ്പിലെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സിപ്പിലെ പിടിക്കുന്നതിന് ഓക്കെ ഏതോ മനസ്സിലൊക്കെ എന്റെ ഏത് തേർഡ് ഇല്ലെങ്കിൽ എന്റെ ഏതോ ഒരു ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമാണ് ചുമ്മാ ക്ലൂ ഇട്ട് നോക്കാം. ഓക്കെ, ഓടിപ്പോകുന്നവർക്ക് നൈസായിട്ട് ആ ക്ലൂ ആയിട്ടുണ്ടായിരുന്നു. സോ നൈസായിട്ട് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ആ വീടിന്റെ മടക്കാം. ഓക്കെ, എന്നാലും ആ ക്ലൂ ഇടുന്നതിന് മെയിൻ ഉപയോഗം എന്താ വെച്ചാൽ നൈസായിട്ട് നമ്മൾ കാണാതെ പോകുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ആ ഒരു ക്ലൂവിന് ഒരു ബാഡ് എഫക്ട് ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും എനിമി കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലൂവിനത് കാണത്തില്ല. ഇപ്പോൾ നമ്മൾ ക്ലൂ ഇട്ട് നോക്കി ഓക്കെ ആരും ഇല്ല, കൺഫേം ആണ്, സേഫ് ആണ് വിചാരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു വീടിൻ്റെ അകത്ത് അവിടെ ആ ഒരു മൂലക്കാൻ ആരെങ്കിലും കുരിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് കാണത്തില്ല. ഓക്കെ, നമ്മൾ അവ നമ്മളെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കുറേ വട്ടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള എനിമി കുറച്ച് പാവമായിരുന്നു. സംഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെ കാരണം കിളിയും കിളിക്കൂടും പോയി നിൽക്കുന്ന ഒരു കാട്ടുവാഴയാണ്. അതൊക്കെ കാട്ടുവാഴ എന്ന് പറഞ്ഞില്ല, കാട്ടു എന്താ പറഞ്ഞത്, ഗേളിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും കേസ് ഒരു ഗേളാണ്, ഒരു നൈസായിട്ടുള്ള ഒരു ഫീമെയിൽ ബോട്ടിലേക്ക് ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഈ വീടിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നതെന്നാണ്. ഓക്കെ, കാരണം അനങ്ങുന്നില്ലായിരുന്നു. സോ അങ്ങോട്ട് കൂടി ഒരു മൊമെന്റും കാണിക്കുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ എവിടെയെങ്കിലും കാണാൻ പോയി കാണും വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കും ഓക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആണ് വൺ ടാപ്പ് പഠിക്കാൻ വേണ്ടി ഞാൻ രണ്ടു നോക്കി. ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തിനാണ് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടോ. ഓക്കെ, എന്തായാലും ഇതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലായി കാണും, അതായത് പാവങ്ങളാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്താണ് ഒരുപാട് എന്താണ് വലിയ ഫോണും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരിലെ നെറ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഓട്ടോ ബാക്കിംഗ് ആൾക്കാർ ആയിപ്പോയി നിൽക്കുന്ന സുന്ദരം ഇതിനെ കണ്ട് വളയ്ക്കാൻ നോക്കുന്നുണ്ട്. അറങ്ങുന്നില്ല, നമ്മളെ പ്രാങ്ക് ആക്കുന്നുണ്ടെന്നാണ് സത്യം വിചാരിച്ചത്. ഓക്കെ, സത്യം പറഞ്ഞാൽ പ്രാങ്ക് ആണോ നമ്മളെ ആക്കുന്നത് ചെയ്ത് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലാക്കിയ പ്രാങ്ക് ഒന്നും അല്ല, ഇത്ര നമ്മൾ ടാക്കുന്നുണ്ട്. ഐ മീൻ നമ്മൾ കുറെ ഇമോട്ടൊക്കെ ഇട്ടു, അവന് അതിൻ്റെ ആണ് ഗണ്ണുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ എൻ്റെ ഗണ്ണുണ്ട്. ആ ഗണ്ണ് വെച്ച് നമ്മളെ അടിക്കുന്നു വിചാരിച്ചു, ചുമ്മാ പഴം പോലെ നിന്ന് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പാവമായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു ഗ്ലൂ ആണെങ്കിൽ ഗ്ലൂ ആൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. സോ എന്തായാലും നമ്മളെ കൂടി കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉള്ള ഗണ്ണും കല്ലൊക്കെ വാരിപ്പറക്കി കൊടുത്തതിന് ശേഷം അവൻ നമ്മൾ അടിച്ച് വരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, പാവമല്ല വിചാരിച്ചു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ബട്ട് ഗൈസ്, ബട്ട് അതൊക്കെ ഒരു സന്തോഷമാണ്. ഓക്കെ, സന്തോഷമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു കിളി പോയാൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെ ഇട്ട് വന്നിട്ട് പോകുകയാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷമാവുമായിരിക്കും. വളരെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമാവുമായിരിക്കും. ഓക്കെ, ഒരു ബംഗാളി അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇനി ആരൊക്കെ എപ്പോഴൊക്കെ നെറ്റ് പോയി കിടക്കുവാണെങ്കിലും അവരെ കൊല്ലാതെ നൈസായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ അവർക്ക് സന്തോഷവും നമുക്ക് സന്തോഷവും. ഓക്കെ, നമ്മൾ കാരണം ഒരാൾ സന്തോഷപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സന്തോഷിക്കുവാണെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി വരുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
our reading code use it. Kore pore dropping ellaka edukunnundu adakke nammal Instagram story idunnakka kaanumba we happy annakke parayumbo I mean nammal happy aavum so adu kondu mathram nammal reading code vechittikkunnu innathe ee video kathum oru reading code ningalku kaanan vendi kadi okay endalum oru thirivittu vandi kathu varunnu undayirunnu aavu kaattu vaadi evade nammal nokkunnu okay endalum avane kollan vendi adu nokkunnu okay endalum enikku manasil ivada ottakkalla appattu doorathoru nokkum vibhavathekku undayirunnu sound nice adu freezing inde oru bomb eduthirunnundu okay pacha pottu onnum kaanunnilla kaattu vaadi evade poi olichu nerathilla okay endalum avan vera level mass undo more avaru avade nikkalla okay nammal nice oru one tap ilude nokkunnu pacha pattilla guys aa oru one tap script work aavunnilla ennu thonnu kosey kaariyunnu okay endalum adu on aakkan vittu ennu thonnu guys ini mudhal angotte on aakkatta kaariyunnu okay endal guys avan glue out nammal glue out undu pacha ivane kollunna reethi ente mone ivane nammal kollu illa ningal nokka karanam short range ile keri varunnundu nammalte mag one okay avan glue out penne ittu nammal nokkunna nerum vacha odi chaadi edaadi okay nice chumma njan sathu njante kannittu pollilla so nice chumma onnu pongi adichappothekkum talakittu undu talakittalla body kondu valare santhosham ippolana oru mit vich oru kaattu okay oru vedi undu sathu panja okay cover eduthu okay cover eduthu proper ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണൊക്കെ പക്ഷേ അവരുടെ എം ഐ ടി പി എനിക്ക് മനസ്സിലായി എങ്ങനെ വെച്ചാൽ ഞാൻ ആയിട്ട് ആ ഒരു ഗ്ലൂ വാളിന്റെ പുറകെ നിന്നിട്ട് എനിക്ക് അടി കൊണ്ടു അതേപോലെ റെഡ് കളറിന്റെ ആ ഒരു മാർക്ക് നിങ്ങൾ കണ്ടു ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ പണി വേണം മോനിസ് പണിയാണ് ഓക്കെ എന്നാലും എം ഐ ടി പി ഇങ്ങനെ എടുത്ത് തന്നെ എം ഐ ടി പി എടുത്ത് മാസ് കാണിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ വെറുതെ ഇരിക്കും നമ്മൾ പണ്ടേ പവറിലൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ അവൻ ഏതൊരു കാട്ടുപാടി അവൻ ഏതൊരു പൊട്ടംപട്ടിയാണ് ഓക്കെ അവനെ പെട്ടെന്ന് തന്നെ കൊല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഗൈസ് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അവൻ വരട്ടെ അവനോട് പുലിമടയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ അവന്റെ മടയിൽ പോയി നമ്മൾ കൊല്ലുമെന്ന് നിൽക്കുന്നു ഓക്കെ നേരത്തെ നോക്കിയിട്ടുണ്ട് അവൻ ഡയറക്ട്ലി പോയി കൊല്ലണമെന്ന് ആഗ്രഹം പക്ഷെ ആ പോകുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി ഓക്കെ അവന്റെ അടുത്തൂടെ ഒരു ടീമേറ്റ് എനിക്ക് അവന്റെ ടീമേറ്റ് ആണോ നടത്തില്ല ഒരുത്തരം അവരുടെ അടുത്തൂടെ പോകുന്നുണ്ട് സോ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ മോനെ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അവൻ ആ ടവറിനെ പറഞ്ഞ് വിളിച്ചു നിന്നിട്ട് നമ്മളെ പൊക്കാളെ പരിപാടി എനിക്ക് മനസ്സിലായി സുന്ദർ ഗേസ് എനിക്ക് അവസാനം വരെ ഔട്ട് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ അവനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ ആ ഒരു ചങ്ങായി ഓടി പോകുന്നതിന് കാര്യം വന്നേരം ഓക്കെ ഏതായാലും എല്ലാവരും നോക്കാണ് ഇനി ഒറ്റക്ക് നിന്ന് മസ് കാണിച്ചിട്ട് വലിയ ഒന്നും ഉണ്ടാക്കാനില്ല സോ നൈസിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് നമ്മളെ പൊക്കാലെന്നാണ് ആവാൻ വിചാരിച്ചു സോ അത് നല്ലൊരു രീതിയിലൊരു ചിന്തയായിരുന്നു ഓക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ വിചാരിക്കുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് മെസ്സ് കാണിക്കാൻ വേണ്ടി നോക്കുന്നില്ല മൂന്ന് പേർക്ക് ഇല്ലാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേര് നോക്കാണെങ്കിൽ ബാക്കി എന്താണ് അവർ സ്കൂളിൽ പോയി എന്തിനാണ് വെറുതെ കൊടുക്കുന്നത് ഞാൻ ഓടി പോകാം എന്നാലും അവിടെ നേരെ വന്നിരിക്കുന്ന ആ ഒരു വിമാസത്തി സ്ട്രിപ്പിലേക്കാണ് ഓക്കെ വിമാസത്തി സ്ട്രിപ്പിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഓക്കെ ഏതൊരു കാട്ടുപാടൊക്കെ എല്ലാവരെയും പൊക്കാൻ വിചാരിച്ച് ഏതൊരു കാട്ടുപാട് നിൽക്കുന്നുണ്ടായിരുന്നു സോ നൈസായിട്ട് അവനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവൻ പൊക്കിയിട്ട് പോയിട്ടുണ്ട് ഓക്കെ അവനെ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് അവൻ ടീമേറ്റ് മൊത്തം ചെത്തിട്ടുണ്ടായിരുന്നില്ല ഏത് ഒരുത്തം മാത്രം ചെത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവനെ പൊക്കാൻ വേണ്ടിയാണ് ഇവന്മാർ നിന്നത് സോ എന്നാലും അമ്മമാർ മൂന്ന് നാല് പേർ അവിടെ ചുമ്മാ നിൽക്കുന്നുണ്ട് ഓക്കെ പടച്ചോനെ സീനായി എന്ന് വിചാരിച്ച് നോക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണുമ്പോൾ അങ്ങോട്ട് കയറി ഫ്രീഫയർ പോലെ അട്ടി ഏറ്റാട്ടി കിണ്ണം കാച്ചിട ഓക്കെ എന്തായാലും മാഗ് റീലോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നു ഒറ്റട്ടി എൻ്റെ മനത്ത് മഞ്ഞര കിളി കളിക്കൂടെ മാറി പേടിച്ചു എന്ന് പറഞ്ഞാൽ പേടിച്ചു ഓക്കെ സത്യം പറഞ്ഞാൽ പേടിച്ചു ഓക്കെ അതാണ് പേടിച്ചു അതാണ് ശരിക്കുള്ള ഡെഫിനിഷൻ ഓക്കെ അല്ലാതെ ചുമ്മാ ഫിയർ ആയിരുന്നു തന്നെ പറയും ഓക്കെ എന്തായാലും അത്രയും അടുത്ത് വരുവാണെങ്കിൽ എനിക്ക് മാഗ് ഞെക്കി പിടിക്കാൻ അറിയാമെങ്കിലും ഒന്നൊന്നും ദുരന്തം പിടിച്ചാൽ അത് വാങ്ങാൻ അവർക്ക് ഹെഡ് കയറിയാലോ ഓക്കെ ചക്ക വീട് മൂലയാകുന്ന പോലെ ഹെഡ് കയറി നിങ്ങൾ കണ്ടിട്ടോ സോ ഇപ്പോൾ കാണാൻ പറ്റും ഓക്കെ എന്തായാലും ഇവിടെ എന്താ മേടിക്കണം എനിക്ക് അറിയത്തില്ല സ്വന്തം നോക്കുമ്പോഴത്തേക്കും ഒരുത്തിരി ഓടി വരുന്നുണ്ട് ചുമ്മാ വീട് വെച്ചോ പ്രീഫർ ചെയ്തങ്ങ് പോയതാണ് ചക്ക വീട് മൂലയാകുന്ന പോലെ കിടക്കുമ്പോൾ ഒരു ഹെഡ് കയറി സ്വന്തം ഇങ്ങനെ ഹെഡ് കയറി ചെത്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് അതുപോലെ ചക്ക വീട് മൂലയാകുന്ന പോലെ ഹെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമന്റ് ഓക്കെ എന്നാലും ഒരുപാട് നമുക്ക് കിട്ടി കാണും എനിക്ക് ഒരുപാട് വട്ടം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാണ് ഞാൻ പറയാം ഓക്കെ ഇതിനകത്ത് ഇപ്പം എന്താ തുറന്നേ ഇതിപ്പം എന്താ തുറന്നേ ഇതിനകത്ത് ഒരു തേങ്ങ വാങ്ങാനല്ലോ ഓക്കെ എന്നാലും ആ ഒരു സ്കാനർ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല എന്ത് ചെയ്യാനല്ലേ എന്നാലും ആ ഒരു സ്കാനർ ഇട്ടുകൊണ്ടേ പോലെയാണ് ഓക്കെ ആ ഒരു സ്കാനർ ചുമ്മാ എടുത്തിടുമ്പോഴത്തേക്കും എനിമീസ് എവിടെയെങ്കിലും നോക്കാൻ പറ്റും നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ചുമ്മാ ഒരു സമാധാനത്തിൽ ഇട്ടോ ഓക്കെ ഈ ഒരു സാധനം ഇട്ടുകൊണ്ട് സമാധാനം പോയി എന്ന് പറയാം ഓക്കെ ഒരു സ്കോഡ് ഫുൾ ഓടെ വെക്കുന്നു പടച്ചോനെ പെട്ടോ ഓക്കെ എന്റെ പൊന്നിറബേ കാത്തോളി എന്ന് പറഞ്ഞാൽ ഓടുന്നുണ്ട് ഓക്കെ എന്തായാലും അവന്മാരെ ഇതൊരു ചാവാന്നൊക്കെ പറഞ്ഞാൽ ഓ മൈ ഗോഡ് ഡാർക്ക് സീനാണ് ഓക്കെ എന്തായാലും മെയിലി നമ്മൾ നോക്കുന്നുണ്ടല്ലോ ബോയി അടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിലി ബോയി അടിക്കാൻ നോക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഓക്കെ നമ്മൾ ബോയി അടിക്കുന്ന വീഡിയോസ് മാത്രമല്ല നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ചത്ത് വീഴുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ട് ചാവുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മെയിലി അങ്ങനത്തെ സമയം നമ്മൾ ഡെത്ത് ആകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അതായത് നമ്മളിപ്പോൾ ഒരു രീതി ചത്തു അതായത് നമ്മളിപ്പോൾ സോൺ പട്ടി ഒത്തു എനിമീസിനെ സറൗണ്ട് നോക്കാത്തോണ്ട് ചത്തു റൗണ്ട് അപ്പ് ചെയ്യാത്തോണ്ട് ചത്തു അങ്ങനെ ഒരുപാട് രീതി നമ്മൾ ചത്തിട്ടുണ്ട് സോ എന്തായാലും അതൊക്കെ നമ്മൾ പോയിന്റ് ചെയ്ത് നമ്മളിപ്പോൾ ലാസ്റ്റ് മാച്ച് നമ്മൾ അങ്ങനെ ചത്തത് നമ്മൾ ഓർത്ത് വെച്ച് അടുത്ത മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്ന മാച്ചിൽ ആ ഒരു തെറ്റ് നമ്മൾ വരുത്തായിരുന്നു ഓക്കെ അങ്ങനെ ഒരുപാട് മാച്ചസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് നമ്മൾ ചെയ്യത്തില്ല സോ പെർഫെക്റ്റ് ഒരു മാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത മാച്ച് എന്ന് പറയുന്നത് ഓക്കെ എന്നാലും ബട്ട് എന്നാൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സോ ഇൻ കേസ് ഇപ്പോൾ ഓരോന്ന് എനിക്കിപ്പോൾ ഒരു മെഡിക്കറ്റ് കണ്ടു ആ ഒരു മെഡിക്കറ്റ് ഞാൻ ഇപ്പോൾ എടുത്തില്ല പിന്നെ പോകുന്ന സമയത്ത് ഞാൻ സോണിപ്പെട്ട് മെഡിക്കറ്റ് അതിൻ്റെ പേര് ചത്ത് വീഴുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പറയാം ഓക്കെ ഞാൻ അവിടെ ആ ഒരു സമയത്ത് മെഡിക്കറ്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ അത് എടുക്കാത്തത് ചോദിക്കാം എനിക്ക് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഞാൻ ചാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നേരത്തെ ഒരു ടൂൾ കിറ്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ വെസ്റ്റ് ഹെൽമെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ഇരുന്നേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ നിങ്ങളുടെ അവകാശമാണ് ഓക്കെ എന്നാലും നമ്മളൊക്കെ ആ ഒരു ടാക്ടിക്കലായിട്ട് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് അതായത് നമ്മൾ മേളിലേക്ക് വന്ന് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് നമ്മൾ നൈസായിട്ട് നിന്നപ്പോഴത്തേക്കും ഒരു കാട്ടുപാട് അവിടെ നിന്ന് മൊത്തം ഗ്ലൂ ആയിട്ടുണ്ട് ഒരു പെൺപിള്ള ഒരു പെണ്ണുമ്പിളി ഞാൻ തോന്നുന്നു നൈസായിട്ട് ഗ്ലൂ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇപ്പത്തെ സൈഡിൽ അടി വരുന്നുണ്ട് ഓക്കെ എന്നാലും ഈ ഒരു മാപ്പിന് പ്രത്യേകത തോന്നുന്നു ഓക്കെ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ അടി വരുന്നത് പറയാൻ പറ്റില്ല അതുപോലെ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ വുഡ്പക്കർ ആയതുകൊണ്ട് തന്നെ ചുമ്മാ സ്കോപ്പ് ചെയ്ത് ഐ മീൻ പ്രിസൈസ് സ്കോപ്പ് അല്ലാതെ ഡിഫോൾട്ട് ഇട്ടതുകൊണ്ട് തന്നെ ചുമ്മാ സ്കോപ്പ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരെ മേത്ത് ഏത് അടിയൊക്കെ അവൻ നമ്മളെ കാണാതെ ഓടി വന്ന കാട്ടുപാട് ഒരുത്തരം നോക്കെടുത്തിട്ടുണ്ട് ഓക്കെ ഒരുത്തരം നോക്കെടുത്തു അതേപോലെ ആ ഒരു ഗ്ലൂ ആണ്ട്
I'm going to go to the next one. Okay.